யோசேட்டா. ഈ പാവങ്ങൾ താമസിക്കുന്ന അടുത്ത് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ചു പോവാ. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ടാ. നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട. ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ. ഒരുമ്പട്ടിറങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവക്കടെ പിന്നിലും നീയാണ്. പിന്നിലല്ല ജോസേട്ടാ, ഇപ്പൊ മുന്നിലാ. ഈ ജോസേട്ട ഒരു കാര്യം ഒന്ന് പതുക്കെ പറ ഇനി ഇത് ആരെങ്കിലും കേട്ടിട്ടാണോ ഇല്ലാത്ത കോരെന്ന് പറഞ്ഞിണ്ടാക്കാൻ. ഞാൻ നിനക്കിട്ടൊരു പണി തന്നപ്പോ നീ ഒരു എട്ടിന്റെ പണി എനിക്കിട്ടു പണിതു. നമുക്കിട്ട് പണിയാൻ വന്നവരെ സന്തോഷിപ്പിച്ചു വിടണമെന്നാണ് മലാക്ക കോളനിയിൽ നിന്ന് പോരുമ്പോ മൂസാബായി പറഞ്ഞേക്കണേ. അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കണ മൂസാബായി പറഞ്ഞ എനിക്കത് കേക്കാതിരിക്കാൻ പറ്റോ ജോസേട്ടാ? മൂസാബായി, നിന്റെ ചോരത്തുള്ള പരിക്ക് മനസ്സിലാവും. പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല. ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ? ഇത് കണ്ടോ, ആയുർവേഗ 80 മുകളിലാ. തന്റെയും പുക കണ്ടേ ഞാൻ പോവൂ. ഈ പ്രായത്തിൽ തനക്കങ്ങോട്ട് പോകണമെന്നുണ്ടോ? തൽക്കാലം പോവാൻ നോക്ക്. പോയ കാര്യം വല്ലതും അറിഞ്ഞോ മോനെ? ഈ വീട് കൊടുക്കാമെന്ന ധാരണയിൽ നല്ലൊരു തുക ജോസേട്ടന്റെ കയ്യിൽ നിന്ന് രവിശങ്കർ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാലാവധിക്ക് മുമ്പ് വീട് രജിസ്റ്റർ ആക്കി കൊടുത്തില്ലെങ്കിൽ അയാൾ അവനെ വിടില്ല. ആഗ്രഹിക്കുന്നത് എന്തും കൈപ്പിടിയിലാക്കണമെന്ന് വാശിയുള്ളവനാ രവിശങ്കർ. ഇവരുടെ ജോലിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വിൽക്കാൻ വേണ്ടി എന്തനുക്രമം കാണിക്കാനും അവൻ മടിക്കില്ല. ഈശ്വരന് മാത്രമേ അറിയാവൂ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനൊന്നും ചിന്തിക്കണ്ട. മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ എന്നോട് പറയാലോ. ഒരു മകനെ പോലെ കരുതിയാ മതി. ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇനി രവിശങ്കർ തലയിടില്ല. തല്ലും കുത്തും ഒന്നും വേണ്ട. എതിർക്കാൻ ആളുണ്ടെന്നറിഞ്ഞ രവിക്ക് ദേഷ്യവും വാശിയും കൂടിയുള്ളൂ. സ്വന്തം അമ്മ പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാ രവിശങ്കർ. ഇവിടെ കോടതി നിയമൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി, നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിക്കാം. എന്താ അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്നെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം. ഞാൻ എത്തിയിരിക്കും. May I come in, sir? Yes. Okay, don't worry. I will be there within 15 minutes, right? Good morning, sir. Good morning. ഇരിക്ക്. Yes, പറയൂ. Sir, 20 വർഷത്തിലേറെയായി എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വീട്ടിലാ ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പൊ ആ വീട് ഒരു റിലേറ്റീവ് ഞങ്ങളുടെ സമ്മതമില്ലാതെ മറ്റാർക്കോ വിൽക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരില് രണ്ടു വട്ടം ഗുണ്ടാ ഭീഷണി വരെ ഉണ്ടായി. റിലേറ്റീവ് എന്ന് വെച്ചാ? അത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് രണ്ട് ഭാര്യമാരാ. ആദ്യ ഭാര്യയിലെ മകനാണ് വീട് വിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അവകാശ തർക്കമാണ്. ശരി ശരി, ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. താങ്ക് യു സർ. എന്തായി? പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറാ, കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് സാറ് പോവാൻ തയ്യാറല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും. വേണ്ട, ഇത് സ്ഥലം വേറെയാ.
നീ മലാക്ക കോളനിയുടെ ബലത്തിൽ കളിച്ച കളി ഇവിടെ എടുത്താ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. ആദ്യം നല്ലൊരു പച്ചിരുമ്പ് കൊണ്ട് നട്ടല് പണിതിട്ട് വാ, അപ്പ കളിക്കാൻ നമുക്കൊരു പുലിക്കളി. ഇപ്പൊ പിടിച്ചകത്തിട്ട് നിന്റെ പ്രാണനെ ഊറ്റിയെടുത്താ പോലും ഒരു പുല്ലനും ഈ രാമനാഥനോട് ചോദിക്കില്ലടാ. അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം. മലാക്ക കോളനി വന്ന് ആ പഴയ സി ഐ രാമനാഥനല്ല, ഈ സിറ്റി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ രാമനാഥനാ പറയുന്നത്. കരുതിയിരുന്നോ നീ? വജയ്, തെരുവിൽ കിടന്ന് തമ്മിത്തല്ലി ചാകാൻ വിധിക്കപ്പെട്ട ഇവനെ പോലുള്ള ചെറ്റാളം കൊണ്ട് നടന്നാലേ പാതിരാക്ക് പൊരയിൽ പോലീസ് കയറി നിരങ്ങും മോളെ. മറക്കണ്ട. രവിശങ്കറിനെതിരെ അവള് പരാതി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ പിന്നിലെ അവനാ ആ കള്ളറാസ്കല് ശരവണൻ. പഠിച്ചു കിടക്കേണ്ട പ്രായത്തില് വിശന്ന് പൊരിഞ്ഞ വയറിൽ മുണ്ട് മുറുക്കിക്കെട്ടി കൊച്ചിയിലേക്ക് നാട് വിട്ടു വരുമ്പോ മനസ്സിൽ അന്നേ തീരുമാനിച്ചു ബിഷപ്പിന് മുന്നിലെന്നല്ല എവിടെയും തല കുഴിക്കില്ലെന്ന്. അന്ന് മുതൽ സ്വന്തം അപ്പന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചിട്ടുള്ള ജോസേട്ടൻ. ആ എനിക്കിട്ടാ അവൻ പണിയുന്നത്. ജോസേട്ടാ, ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടം ബുദ്ധിയല്ല. മല്ലിക പരാതി തരാൻ വന്നപ്പോ നമ്മുടെ സ്വാധീനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് അത്ര നിസ്സാരമായി കാണണ്ട. അവരെങ്ങാനുമല്ല പീഡനെന്നും പറഞ്ഞ് വനിതാ സെല്ലി പോയ സംഗതി ആകെ കുളമാകും. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ശത്രുവിനെ മിത്രമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്നുവെച്ചാ എങ്ങനെയെങ്കിലും ശരവണനെ നമ്മുടെ കൂടെ നിർത്തണം. വക്കീൽ പറഞ്ഞാ ശരി, പക്ഷെ അവനെ കൂടെ കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല. ഒരു കാലത്ത് ആളുകളെ കിടുകിടാ വിറപ്പിച്ച മൂസാഭായിയാണ് അവന്റെ തലതൊട്ടപ്പൻ. അയാള് വിചാരിച്ചാൽ മാത്രമേ. ജോസിന് അറിയാലോ നമ്മുടെ അവസ്ഥ. ഏതായാലും ഓൻ വരട്ടെ. തലശ്ശേരി എന്നുള്ള ബന്ധത്തില് ഈ കുട്ടി ഒരാളല്ലേ ഉള്ളൂ. ഖദീജ മയ്യത്തായപ്പോ വേറൊരു നിക്കാഹിന് പലരും നിർബന്ധിച്ച്, പക്ഷേ ഇവളുടെ കാര്യം ഓർത്തപ്പോ വേണ്ട. ജോസിനെ നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ല. നന്നായിട്ടറിയാം. ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. മൂസാഭായി പഴയ പണിയിൽ, അതുകൊണ്ട് ഞാൻ അല്പം മെച്ചപ്പെട്ടു. ഇല്ലെങ്കിൽ മൂസാഭായിയെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയേനെ. കർത്താവിന്റെ ഓരോ കളിയേ. നിനക്ക് ചെറുപ്പമാണ്, ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളമുണ്ട്. നീ ഒന്നും മനസ്സ് വച്ചാൽ എന്നെക്കാൾ ഉയരത്തി നിനക്കെത്താം. മൂസാഭായിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭായിക്ക് സമ്മതമാണ്. മനസ്സിലായില്ല. കാര്യം അങ്ങ് തുറന്നു പറയാം. ഗോകുലം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടങ്കോലിടരുത്. ഏ, പകരം ലാഭത്തിന്റെ ഒരു വിഹിതം നിനക്കും തരാം. തന്നെക്കാൾ കരുത്തിലാണ് എതിരാളി എന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ കൊട്ടേഷൻ ടീമുള്ള ലിസ്റ്റിൽ എന്നെ പെടുത്തരുത്. ആദ്യം ഗോകുലം വീടിന്റെ ഡീലിംഗ്സ് നിന്ന് മാറ്, എന്നിട്ടാവും നമുക്ക് ബാക്കി കാര്യം സംസാരം. എന്റെ മൂസാഭായി, നിങ്ങളുടെ മകളുടെ നിക്കാഗിനും ഇനിയുള്ള കാലം സൂചി ജീവിക്കാനുള്ള ചിക്കിലിയാ ഞാൻ തരാമെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ജോസേട്ടന് പോവാം. മൂസാഭായി, ഇവൻ നിങ്ങളുടെ കുഴി തോണ്ടാൻ വന്നവനാ. സൂക്ഷിച്ചോ രണ്ടാളും.